ഇല്ല, ഞാനൊരു 3 വർഷം ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി, ഡാൻസ് പഠിച്ച ആൾക്കാർ 3 വർഷം എന്ന് പറയുമ്പോ ഇങ്ങനെയും അല്ലാത്തവർ ഇങ്ങനെ കാണിക്കുള്ളൂ. ഒരു 3 വർഷം പോയായിരുന്നു ഡാൻസ് പഠിച്ചവരാണെങ്കിൽ ഒരു 3 വർഷം പഠിച്ചിട്ട് ഇങ്ങനെ കാണിക്കുള്ളൂ. ആ 3 അങ്ങനെ വരുള്ളൂ. രാത്രി കാലങ്ങളിലെ പ്രണയങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ചെറിയ കുശുശിപ്പും കരകരപ്പും പശുപശിപ്പും നിറഞ്ഞതായിരിക്കും, വേറെ ഒന്നുമല്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ ഭാര്യ ഫോൺ എടുത്താലേ എന്ത് എന്ന് ചോദിക്കുന്നതിന് പകരം അന്ന് ഫോൺ എടുത്ത ഭാര്യ ഹലോ എന്ന്. അപ്പൊ ഞാൻ മോളെ ചക്കരേ, അല്ല ഇന്നെന്താ പതിവില്ലാതെ ഒരു മോളെ ചക്കരെ വിളി? അപ്പൊ ഞാൻ നീയാ മാറിപ്പോയി ഇത്രേ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നവരെല്ലാം നിൻ ഫാന, പഞ്ചിൽ പാടും പാട്ട് അത് മാമൻ പാട്ട് കേട്ട് വേൾഡ് മൊത്തമുള്ളോ റൺ ഫാന. Once upon a time, once upon a time, once upon a time, once upon a time. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. This is Fans Upon a Time, കലിപ്പനും കാന്താരിയും. ഒരു ഫൺ അൺലിമിറ്റഡ് റോളർ കോസ്റ്റർ ഓഫ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. Okay, as we step into a brand new episode, ശരിക്കും പറഞ്ഞാല് റിയൽ ലൈഫിലെ അല്ല, റിയൽ ലൈഫിലെ അതായത് ഓൺ സ്ക്രീനിലെ ഒരു കലിപ്പനും കാന്താരിയുമാണ് നമ്മുടെ ജഡ്ജസ്. ലെറ്റ് മീ വെൽക്കം ദം, നമ്മുടെ ചീഫ് ജഡ്ജ് ഡിവേഴ്സിറ്റൈൽ രമേശ് പിഷാരടി, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് ദ ബ്യൂട്ടിഫുൾ അതിഥി രവി, ഒപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിപ്പം ജോയിൻ ചെയ്യുന്നു പ്രശസ്ത ബ്ലോഗറും ഫിലിം റിവ്യൂവറുമായ അനീഷ് കുംഭകോണം. അതിഥി, ഹലോ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഷോയിലൂടെ അതിഥിയെ കുറിച്ച് കൂടുതൽ അറിയണം. നമുക്കറിയാം അപ്കമിംഗ് പ്രോജക്ട്സിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിഥിയുടെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. തൃശ്ശൂരാണ്? തൃശ്ശൂരാണ് വീട്, പക്ഷെ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ഞാനും എന്റെ ബ്രദറും ഉണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ബ്രദറിന്റെ പേര് രാകേഷ്. രാകേഷ്, ഈ അതിഥി എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ആരുടെയാണ്? അതിഥി ഇപ്പൊ വിരുന്നുകാരൻ അല്ല വിരുന്നുകാരി എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുമല്ലോ, ആ അർത്ഥത്തിലല്ല അതിഥിക്ക് അതിഥി എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ലെറ്റേഴ്സ് അല്ല, വിരുന്നുകാരി, ഗസ്റ്റിന്റെ അതിഥി അല്ല, അത് അതിഥിയാണ്, ധായാണ്. ഇത് തിരിച്ചാണ്. എന്താ വ്യത്യാസം? എന്താണ് പേരിന്റെ അർത്ഥം പറ? ഇത് വേറെ തായ. ഒരു കീർത്തനത്തിൽ എന്തോ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു വാക്ക്, അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? അല്ല, കീർത്തനത്തിന്റെ അല്ല ഇത്. ശരിക്കും സിനിമ പാട്ട് നീ കേട്ടതാ? യൂട്യൂബിൽ അഭിനയിച്ചവരുടെ പേര് എഴുതി വെച്ചതായിരിക്കും. അതായത് അതിഥി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ നമുക്ക് കുറെ ദൈവങ്ങളുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ, ഇവരെല്ലാം ദൈവങ്ങളായിട്ട് കണക്കാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവരുടെ എല്ലാം അമ്മയാണ് അതിഥി. ഭർത്താവിന്റെ പേര് കശ്യപൻ. അല്ല, ഈ അതിഥിയുടെ കാര്യല്ല പറഞ്ഞത്. അതായത് ഇത് വേറെ അതിഥി, അത് വേറെ അതിഥി. അല്ല, ഞാനാണ് അതിഥി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അല്ലല്ല, നിങ്ങൾ വേറെ അതിഥി. അതിന്റെ ധാ വേറെയാ. അതെ, അതിന്റെ ഭാവം വേറെയാണ്. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിനെ പറ്റി എനിക്കൊരു ഇത് പറയാനുണ്ട്. ഓക്കേ, ശരി, പറഞ്ഞോളൂ. കഴിഞ്ഞ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ചായാഗ്രഹണം നന്നായിരുന്നു, പക്ഷെ കടി കുറച്ചുകൂടി നന്നാക്കായിരുന്നു. മൂവീസ് കാണും ഇപ്പൊ കൂടുതൽ, നെറ്റ്ഫ്ലിക്സും അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ മൂവീസ് ഒത്തിരി വരുന്നുണ്ടല്ലോ, അപ്പൊ മൂവീസ് കാണും. പിന്നെ പാട്ട് കേൾക്കും, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാടില്ല, ഞാൻ ഡാൻസിന് ഉണ്ടായിരുന്നു, പാട്ടിന് സംഘഗാനം പാടുന്നുണ്ടായിരുന്നു. അതെ അതെ, സംഘഗാനത്തിലായിരുന്നു. ഞാനൊരു 3 വർഷം ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ഒരു 8 to 10th വരെ, പിന്നെ പഠിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, എങ്ങനെ ഡാൻസ് പഠിച്ച ആൾക്കാർ 3 വർഷം എന്ന് പറയുമ്പോ ഇങ്ങനെയും അല്ലാത്തവർ ഇങ്ങനെ കാണിക്കുള്ളൂ. ഒരു 3 വർഷം പോയായിരുന്നു ഡാൻസ് പഠിച്ചവരാണെങ്കിൽ ഒരു 3 വർഷം പഠിച്ചിട്ട് ഇങ്ങനെ കാണിക്കുള്ളൂ. ആ 3 അങ്ങനെ വരുള്ളൂ. പ്രാക്ടീസ്
ഇല്ലില്ല, എനിക്ക് അല്ലാതെ സിനിമാറ്റിക് കളിക്കുന്ന ഡാൻസ് ചെയ്യുന്നതാണ് കൂടുതൽ ഇപ്പൊ ഇഷ്ടം. പിന്നെ അഡ്വഞ്ചറസ് ആണോ? ഡ്രൈവിംഗ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്? ഇല്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോ വീട്ടിലിരിക്കാനും ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാനും ഇഷ്ടം, രണ്ടും ഫ്ലെക്സിബിൾ ആണ്. ഞാൻ കാണാറുണ്ട് എല്ലാം വീഡിയോസ്. പല ജീവികൾക്ക് തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ട്. ഞാനും വളർത്തുന്നുണ്ട്. എന്തിനാ വളർത്തുന്നത്? എന്റെ ഭാര്യയെ. ഇപ്പൊ കൂടെ ഉണ്ടോ? ഫസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ അവളെ പറ്റി റിവ്യൂ പറഞ്ഞു, അവള് പോയി. നമ്മുടെ കൽപ്പനയും കാന്താരിയും വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം കാവ്യ ആൻഡ് കനകരാജ്. കലിപ്പൻ, കാവ്യ, കനകരാജ്, കാന്താരി, എല്ലാം എല്ലാം കാമയം. കനകരാജ് ഏട്ടാ, അപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ വന്നില്ല? കഴിഞ്ഞ സീസൺ മീൻസ് നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, തേർഡ് സീസൺ. എന്തുകൊണ്ട് വന്നില്ല? അതിനിടയിൽ ഒരു ആക്സിഡന്റ് വന്നു. അയ്യോ, എന്ത് ആക്സിഡന്റ് ആയിരുന്നു? റോഡിലെ കൂടെ നടന്നു വരികയായിരുന്നു. പക്ഷേ ശരിക്കും റോഡിലല്ല, ഞാൻ പുല്ലിലെ കൂടെ നടന്നത്. അപ്പൊ ഞാൻ താഴേക്ക് നോക്കിയിട്ടാണ് നടന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ റോഡിലൊരു സംഭവം നടന്നു. രണ്ട് വാഹനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പം ബൈക്കുകാരൻ ഈ സൈഡ് കിട്ടാതെ ബൈക്കുകാരൻ ഈ ഇടയ്ക്കേ കൂടെ കയറിയിട്ട് വരുമ്പം എന്നെ ഇടിച്ചു. എന്നെ ഇടിച്ച് ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറം റോഡിലൊക്കെ തെറിച്ചു വീണ്. അവിടെ തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ അവിടുന്ന് ആൾക്കാരെടുത്ത്, ഡ്രൈവർമാരൊക്കെ എടുത്ത് എന്നെ അവിടെ വെള്ളരിക്കുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. വെള്ളരിക്കുണ്ട് ആശുപത്രി എത്തുമ്പോൾ എനിക്ക് ബോധമില്ല, ഞാൻ അറിയുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആംബുലൻസ് ആക്കിയിട്ട് പയ്യന്നൂർ എത്തുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ബോധം വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ആംബുലൻസിന്റെ ക്വാ 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 എന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. ആംബുലൻസ് ആണ് എനിക്ക് അപകടം പറ്റിയെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ എൻ്റെ രണ്ട് കൈയും രണ്ട് കാലും തപ്പി നോക്കി, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു വണ്ടി ഇടിച്ചതാണ്, പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണൂരിലുള്ളൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബോധം പോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളൊന്ന് പറയണം, ഇങ്ങനെ കനകൻ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, കണ്ണൂർ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന്. ആംബുലൻസ് കണ്ണൂർ എത്തുമ്പോഴത്തേന് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ വേണ്ട പ്രഥമ ശുശ്രൂഷയൊക്കെ കിട്ടി, തലയ്ക്ക് നല്ല ഇതുണ്ടായിരുന്നു. അത് പിന്നെ അതായി ബോധം പോയത്. പക്ഷെ ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി കണ്ണിൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇടത് കൈ ഒന്നും പറ്റിയില്ല, വലത് കൈ രണ്ട് കാല് ഒക്കെ ശരിയായി. പിന്നെ കുറച്ച് ദിവസം അവിടെ കിടന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ സങ്കടം. കാരണം നമ്മൾ ഇതുവരെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഒരു ദിവസം പോലും കിടക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ ആംബുലൻസിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഭാര്യയോടും അമ്മയോടും ഒക്കെ പറഞ്ഞുവെങ്കിലും അവർക്ക് വിശ്വാസമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗ്രാമപ്രദേശമല്ലേ, ആംബുലൻസ് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും വീട്ടിലേക്ക് ഈ ആംബുലൻസിലാണ് എന്നെ കൊണ്ടുവരുന്നത്. കാരണം ഈ കിടത്തിയിട്ടല്ലേ. അപ്പം അവിടെ ഭയങ്കര കൂട്ടക്കരച്ചിലായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരിച്ച് ജീവിച്ച പോലെയാണ്. 3 മാസം ശരിക്കും കിടപ്പ് തന്നെയായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നിങ്ങൾ വീണ്ടും എന്നിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഗംഭീരമായി കാവ്യ. എന്തോ കാവ്യ ആണെങ്കിൽ പൂ വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കുന്നു. അല്ല, ആ പൂവേ ആ കനകാമരം വെച്ചിരുന്നെങ്കിൽ കാവ് അയന് കനകഞ്ചേട്ടനുള്ളതുകൊണ്ട് കനകാമരം വെക്കാതിരുന്നതാ. കനകഞ്ചേട്ടനെ പറ്റിയ പോലെ ഒരു ആക്സിഡന്റ് എനിക്കും പറ്റിയിരുന്നു. ആ ഞാനിങ്ങനെ ആണി അടിച്ച സമയത്ത്, ഭിത്തിയിൽ ആണി അടിച്ചപ്പോൾ ഇങ്ങനെ ചുറ്റിയൊക്കെ അടിച്ചപ്പോൾ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് വൈഫ് വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൈക്ക് ട്രട്ടടിയെ, അങ്ങനെ കൈക്ക് ആക്സിഡൻറ്റ് പറ്റി. അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൈക്ക് ആക്സിഡൻറ്റ് പറ്റി, ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു. കാരണം ആക്സിഡൻറ്റ് പറ്റിയാൽ പോലീസിനെ അറിയിക്കണമല്ലോ. അങ്ങനെ പോലീസ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്, പറയൂ, ഞങ്ങൾക്ക് മൊഴിയെടുക്കാനാണെന്ന്. ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ചുറ്റി വെച്ചിട്ട് ആണിക്ക് ഒരൊറ്റടി അടിച്ചപ്പോൾ ഇങ്ങനെ വൈഫ് വിളിച്ച് നോക്കി. ചുറ്റിയൊക്കെ അടിച്ചതിന് പോലീസ് വരേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ആ അപ്പം തന്നെ അവർ ചോദിച്ചു അതിനെന്തിനാണ് ഞങ്ങളെ വിളിച്ച് വരുത്തിയതിനാണ്. ഞാൻ കൈക്ക് ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞത് ഡോക്ടർ കേട്ടത് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി എന്നാണ്. ഡോക്ടറെ കുറെ തെറിയും പറഞ്ഞിട്ട് അവർ പോയി. ഈ വീട്ടിനെ പറ്റി ഞാനൊരു റിവ്യൂ പറയട്ടെ. അതെന്റെ അവകാശമാണ്. വളരെ നന്നായിരുന്നു, ഒരു കൈയടിച്ചതാ. ഈ കാവ്യയുടെ പൂവിനെ പറ്റി പറഞ്ഞപ്പോ റിവ്യൂർ കനകാമരം പറഞ്ഞിട്ടുണ്ട്. നല്ല രസമായി. കുറെ നാളെ ഇങ്ങനെ പൂ വെച്ചിട്ട് ഒരാളെ കണ്ടിട്ട്. തമിഴ്നാട്ടിൽ എനിക്കൊരു വെയിറ്റേറിംഗ് ഹോട്ടലിൽ പോയപ്പം അതിന്റെ ആ പൈസ മേടിക്കുന്ന കൗണ്ടറിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന രൂപത്തിൽ ഒരു ചേച്ചി ഇങ്ങനെ തഞ്ചാവൂർ ബൊമ്മ അതിന്റെ ഒക്കെ ഒരു ചായ കിട്ടിയിട്ടുണ്ട്. ആ പൂ ഇങ്ങനെ വെച്ച. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരം എന്താണ് കാവ്യെ? അത് കണ്ടന്റ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകൾ കോമ്പറ്റീഷൻ വളരെ ചലഞ്ചിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക്.
ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേറൊരു ചലഞ്ച് ഇവിടെ തരാൻ പോവാണ്. ഓക്കെ, അല്ല ഈ പൂവിന്റെ വിറ്റ് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തത്, നമ്മുടെ മലയാളത്തിലെ സീനിയർ നടി ഷീലാമ്മ ഉണ്ടല്ലോ, ഞങ്ങളൊരു ഗൾഫ് പരിപാടിക്ക് പോയി, ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവര് ഈ ബൊക്കയിൽ കിട്ടുന്ന പൂക്കളില്ലേ, ആ പൂക്കളെല്ലാം അടുത്ത് തലയിൽ ഇങ്ങനെ കുത്തും, മൊത്തം നിറച്ച് തല നിറച്ച് പൂക്കളായിട്ടാണ് നടന്നു വരുന്നത്. അപ്പോൾ മലയാളത്തിലൊരു സീനിയർ നടൻ, ഒരു സൂപ്പർ സ്റ്റാർ നടൻ പറയാണ്, കണ്ടോ ഒരു സഞ്ചരിക്കുന്ന ഗാർഡൻ വരുന്നത് കണ്ടോ. ഈ വിറ്റിനെ പറ്റി ഞാനൊരു റിവ്യൂ പറയട്ടെ? വേണ്ട, പറയണ്ട, അത് പറഞ്ഞപ്പോ തന്നെ ചീറ്റിന്ന് എനിക്ക് മനസ്സിലായി. Kanagarajeta, coming up next is a challenge, PSE, Parody Song Challenge. നമ്മുടെ പ്രിയപ്പെട്ട കേശവ മാമനാണ് നമ്മളെ ഈ ചലഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത്. അതിഥി പാട്ട് കേൾക്കട്ടെ, പിന്നെ വിളിക്കട്ടെ, വിളിക്കൂ. Let's welcome കേശവ മാമൻ.